ഏകദിന ലോകകപ്പിന്റെ ടിക്കറ്റ് വിൽപ്പന ഈ മാസം 25-ന് തുടങ്ങും. ആദ്യം പേര് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമാണ് ടിക്കറ്റ് വാങ്ങാൻ കഴിയുക. ഇന്ത്യ വേദിയാകുന്ന ഏകദിന ലോകകപ്പിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് പ്രേമികൾ. ഒക്ടോബർ 5 മുതൽ നവംബർ 19 വരെയാണ് ലോകകപ്പ്. ഇതിനു മുൻപ് കാര്യവട്ടം സ്റ്റേഡിയത്തിലടക്കം സന്നാഹ മത്സരങ്ങളും നടക്കും. 12 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യ വേദിയാകുന്ന ലോകകപ്പിലെ മത്സരങ്ങൾ കാണാൻ ടിക്കറ്റുകൾ എങ്ങനെ സ്വന്തമാക്കാം എന്ന് നോക്കാം. ടിക്കറ്റ് വിൽപ്പനയിലെ തിരക്കൊഴിവാക്കാൻ പുതിയ രീതിയാണ് ICC ഇത്തവണ സ്വീകരിച്ചിരിക്കുന്നത്. ലോകകപ്പിലെ മത്സരങ്ങൾക്കുള്ള ടിക്കറ്റുകൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം ICCയുടെ വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്യണം. സ്വാതന്ത്ര്യദിനമായ ഓഗസ്റ്റ് 15 മുതൽ രജിസ്ട്രേഷൻ തുടങ്ങും. ടിക്കറ്റ് വിൽപ്പനയടക്കമുള്ള ലോകകപ്പ് വാർത്തകളും വിശേഷങ്ങളും ICC വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തവർക്കാണ് ആദ്യം ലഭ്യമാവുക. പല ഘട്ടങ്ങളിലായാണ് ടിക്കറ്റ് വിൽപ്പന നിശ്ചയിച്ചിരിക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടാത്ത സന്നാഹ മത്സരങ്ങളുടെ അടക്കം എല്ലാ മത്സരങ്ങളുടെയും ടിക്കറ്റ് വിൽപ്പന ഓഗസ്റ്റ് 25. തിരുവനന്തപുരത്ത് സന്നാഹ മത്സരങ്ങൾ ആണെങ്കിലും സൗജന്യമായി കളി കാണാമെന്ന് കരുതേണ്ട. ടിക്കറ്റ് എടുത്തു തന്നെ സ്റ്റേഡിയത്തിൽ എത്തണം. കാര്യവട്ടത്തെയും ഗുവാഹത്തിയിലെയും ഇന്ത്യയുടെ സന്നാഹ മത്സരങ്ങൾക്കുള്ള ടിക്കറ്റ് ഓഗസ്റ്റ് 30 കിട്ടുക. ഇന്ത്യയുടെ മത്സരങ്ങൾക്ക് ആവശ്യക്കാർ കൂടുതലായതിനാൽ ഘട്ടം ഘട്ടമായാണ് ടിക്കറ്റ് വിൽപ്പന നിശ്ചയിച്ചിരിക്കുന്നത്. ചെന്നൈ, ഡൽഹി, പൂനെ എന്നിവിടങ്ങളിലെ ഇന്ത്യയുടെ മത്സരങ്ങൾക്കുള്ള ടിക്കറ്റുകൾ ഓഗസ്റ്റ് 31, ധർമ്മശാല, ലക്നൗ, മുംബൈ എന്നിവിടങ്ങളിലെ മത്സരങ്ങൾക്കുള്ള ടിക്കറ്റുകൾ സെപ്റ്റംബർ 1 വാങ്ങാം. സെപ്റ്റംബർ 2 കിട്ടുക ബെംഗളൂരുവിലെയും കൊൽക്കത്തയിലെയും ഇന്ത്യയുടെ മത്സരങ്ങൾക്കുള്ള ടിക്കറ്റുകൾ. ഇന്ത്യ പാകിസ്ഥാൻ വമ്പൻ പോരാട്ടം ഉൾപ്പെടെ അഹമ്മദാബാദിലെ ഇന്ത്യയുടെ മത്സരങ്ങളുടെ ടിക്കറ്റിനായി സെപ്റ്റംബർ 3 വരെ കാത്തിരിക്കണം. സെപ്റ്റംബർ 15 സെമി ഫൈനൽ മത്സരങ്ങളുടെ ടിക്കറ്റുകൾ ലഭ്യമാവുക. അപ്പോൾ മറക്കേണ്ട, ടിക്കറ്റുകൾ കിട്ടണമെങ്കിൽ സ്വാതന്ത്ര്യദിനത്തിൽ ICCയുടെ വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്യണം.